വയനാട് വാകേരിയിൽ കർഷകനെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ്. RRT അംഗങ്ങളും ചെതലയം മേപ്പാടി കൽപ്പറ്റ ഫോറസ്റ്റ് ഡിവിഷനിൽ ഉൾപ്പെട്ട 60 അംഗ ദൗത്യ സംഘവുമാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് വയനാട് നിന്നും. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇടുക്കിയിൽ നിന്നാണ്. നേരത്തെ പി പ്രസാദുമായി സംസാരിച്ചിരുന്നു, ഇന്നലെ കെ ശശീന്ദ്രനുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ കടുവയെ പിടികൂടുന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നടപടികൾ ആരംഭിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീം വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. കർഷകരുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ കടുവയുടെ തിരച്ചിൽ പുരോഗമിക്കുന്നത് ദീപക്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഈ മൂന്നംഗ സംഘം, അതായത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ 60 ടീം ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. അവർ വിവിധ മേഖലകളിലേക്ക് തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡ്രോൺ നിരീക്ഷണം നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അടിക്കാടുകളുള്ള മേഖലയാണ്. ഏതാണ്ട് 25 ഏക്കറോളം സ്ഥലം അടിക്കാടുകൾ വെട്ടാതെയൊക്കെ കിടക്കുന്ന ഒരിടത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രോൺ നിരീക്ഷണം നടത്താനുള്ള തീരുമാനം ഇതിനോടകം വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇന്നുണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, 22 ക്യാമറകൾ അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാപിച്ചിരുന്നു. ആദ്യം 14, പിന്നീട് 22 എന്നുള്ളതിലേക്ക് അത് കൂട്ടുകയും ചെയ്തു. ആ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിക്കേണ്ടത്. ആ ക്യാമറകളിൽ ഏതിലെങ്കിലും കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ വനവകുപ്പിനെ സംബന്ധിച്ച്, ഈ RRT സംഘത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇതിൻ്റെ ശരീരത്തിലുള്ള വരയുൾപ്പെടെ അത് പരിശോധിച്ചാണ് ഈ കടുവ ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അങ്ങനെ വ്യക്തതയുള്ള ചിത്രം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ഉത്തരമേഖല CCF ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി അതിൻ്റെ പഗ്മാർക്ക് ഉൾപ്പെടെ മറ്റെവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെങ്കിൽ ആ മേഖലയിലൂടെ സഞ്ചരിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഡാട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ സംഘം ഉൾപ്പെടെ അവിടെ സജ്ജമാണ്. ഡോക്ടർ അജേഷിൻ്റെ നേതൃത്വത്തിൽ ആ സംഘം ഇന്നലെ മുതൽ തന്നെ അവിടെ തുടരുന്നുണ്ട്. അങ്ങനെ ഡാട്ട് ചെയ്യുക എന്നുള്ളതിലേക്ക് വനംവകുപ്പ് സംഘം കടക്കുകയും ചെയ്യും. ഇന്നലെ ഒരു പടികൂടി കടന്നുകൊണ്ട് കടുവയെ പിടികൂടുന്നതിന് വേണ്ടി കൂട് സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് പോയിരുന്നു. ഒരു മേഖലയിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കടുവ കടന്നു പോയിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്ന മേഖലയിലാണ് കൂട് സ്ഥാപിച്ചത്. പക്ഷേ ഈ ഒരു ഘട്ടം വരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുവ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അതേസമയം തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുള്ള കടുവയാണ്. ഒപ്പം തന്നെ പല മേഖലകളിലും ഇത്തരം കടുവകളെ അവർ കാണാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ എടുത്ത കടുവ എന്നുള്ളതിലേക്ക് നാളെ വീണ്ടും ആക്രമണകാരിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഈ കടുവയെ പിടികൂടണം എന്നുള്ളതിനപ്പുറത്ത് വെടിവെച്ച് കൊല്ലണം എന്നുള്ള നിലപാടിൽ നിന്ന് കടുവയുടെ പിന്നോട്ട് പോകാൻ ആ നാട്ടുകാർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇനി കടുവയെ പിടികൂടിയാൽ തന്നെ അതിനെ അവിടെ നിന്നും മാറ്റുന്നതിലടക്കം വനംവകുപ്പ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ സംസാരിച്ചപ്പോഴും നമ്മൾ കണ്ടത് കർഷക പക്ഷത്തുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ആ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നതിനുള്ള കാരണവും ഈ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൂടിയാണ്. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രജീഷിന്റെ വീട് സന്ദർശിക്കും. 10 മണിയോടുകൂടിയായിരിക്കും രമേശ് ചെന്നിത്തല എത്തുക എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖല കാർഷിക മേഖലയാണ്. ആ മേഖലയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജനങ്ങളെ വലിയ തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു. ഇന്നലെ ബിഷപ്പുമാരുൾപ്പെടെ ആ പ്രദേശത്തേക്ക് സന്ദർശനം നടത്തുന്നു. പ്രത്യക്ഷത്തിൽ വയനാട്ടിൽ നടക്കുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം. ദീപക് മലയമ്മയാണ് വയനാട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കടുവയെ സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നരഭോജിയായ കടുവയുടെ ഒരു പ്രത്യേകത, മനുഷ്യ മാംസം രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാട് കയറുക ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് അല്പം സമ്മർദ്ദം ചെലുത്തിയാണെങ്കിലും സർക്കാർ ഇട്ടിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.